വിളവെടുപ്പിന് ഏതാനും നാളുകൾ മാത്രം ശേഷിക്കെ കുരുമുളക് വിലയിൽ കാര്യമായ വർധനവ് ഉണ്ടാകാത്തത് കുരുമുളക് കർഷകർക്ക് നിരാശ നൽകുന്നു. അടിമാലി മേഖലയിൽ 330-നടുത്താണ് ഇപ്പോഴത്തെ കുരുമുളക് വില. വിലയിടിവിനൊപ്പം കുരുമുളക് ചെടികൾക്ക് രോഗബാധ ഉണ്ടാകുന്നതും കർഷകർക്ക് തിരിച്ചടിയാകുന്നുണ്ട്. കറുത്ത പൊന്നിന് പഴയ തിളക്കമില്ലെന്നാണ് കർഷകരുടെ വാദം. വിളവെടുപ്പിന് ഇനി നാളുകൾ മാത്രം ശേഷിക്കെ കുരുമുളക് വിലയിൽ കർഷകർക്ക് പ്രതീക്ഷ നൽകും വിധം വർധനവ് ഉണ്ടായിട്ടില്ല. അടിമാലി മേഖലയിൽ 330-നടുത്താണ് ഇപ്പോഴത്തെ കുരുമുളക് വില. 700-ന് മുകളിൽ നിന്നും വില താഴോട്ട് പതിച്ചിട്ട് നാളുകൾ ഏറെയായി. വിലയിൽ വർധനവ് ഉണ്ടാകാത്തത് കർഷകർക്ക് നിരാശ സമ്മാനിക്കുന്നുണ്ട്. കുരുമുളക് കൊണ്ട് സമ്പുഷ്ടമായിരുന്ന ഹൈറേഞ്ച് ഇന്ന് മറ്റ് കൃഷികളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഏലവും അതുപോലെ ജാതി, പൈനാപ്പിൾ പോലുള്ള കൃഷിയിലേക്ക് കുരുമുളക് കർഷകർ തിരിഞ്ഞിരിക്കുന്ന ഒരു കാലം വന്നിരിക്കുകയാണ്. കുരുമുളക് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ കുരുമുളകിന് 1000 രൂപയെങ്കിലും ഒരു കിലോഗ്രാമിന് ഇന്ന് ലഭിച്ചെങ്കിൽ മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കുവാൻ കഴിയുള്ളൂ. അതോടൊപ്പം തന്നെ കാലാവസ്ഥ വ്യതിയാനം മൂലം രോഗകീടബാധകളും എല്ലാം വ്യാപിച്ച് കുരുമുളക് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഹൈറേഞ്ചിലെ കർഷകർ നേരിടുന്നത്. കുരുമുളക് കർഷകരെല്ലാം ആത്മഹത്യയുടെ വക്കീലാണ്. വിലയിടിവിനൊപ്പം കുരുമുളക് ചെടികൾക്ക് രോഗബാധ ഉണ്ടാകുന്നതും കർഷകർക്ക് തിരിച്ചടിയാകുന്നു. ഇലകൾ മഞ്ഞളിച്ച് കൊഴിഞ്ഞ് തണ്ടുകൾ കരിഞ്ഞുണങ്ങി ചെടി നശിക്കാൻ കുറഞ്ഞ ദിവസങ്ങൾ മതി. നല്ല കായ്ഫലം നൽകിയിരുന്ന കുരുമുളക് ചെടികൾ പോലും ദിവസങ്ങൾക്കുള്ളിൽ കരിഞ്ഞുണങ്ങും. വിളവെടുപ്പ് ആരംഭിച്ച കൂടുതൽ കുരുമുളക് വിപണിയിലെത്തിയാൽ വില വീണ്ടും ഇടിയുമോ എന്ന ആശങ്കയും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വിളവെടുപ്പിന്റെ തുടക്കകാലത്തെങ്കിലും മെച്ചപ്പെട്ട വില ലഭിച്ചാൽ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാനാകൂ എന്നും കർഷകർ പറയുന്നു. കെ സനമോത്, ന്യൂസ് ബ്യൂറോ, അടിമാലി.